ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമുക്കൊരു 250 to 300 gram വരുന്ന ഒരു ചെറിയ പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ. ഈ ഒരു ക്രിസ്മസ് സീസണിൽ പ്ലം കേക്ക് ഉണ്ടാക്കാണ്ട് പോയാൽ എന്ത് കേക്ക് സ്റ്റൈൽ അല്ലേ. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഒരു ക്ലീൻ ബൗൾ എടുക്കുക. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈദ 1/2 cup ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 tablespoon ബേക്കിംഗ് പൗഡർ, എൻ്റെ മോളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 pinch ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 pinch ക്ലോവ്സ് പൊടിച്ചത്, 1 pinch ഏലക്ക പൊടിച്ചത്, 1 pinch നട്ട്മെഗ് അതായത് ജാതിക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വളരെ കുറച്ച് ചേർക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരു കുത്തലിൻ്റെ ചുവ ഉണ്ടാവും. ഞാനിത് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊടിക്കുമ്പോൾ അത് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കാരമലൈസ്ഡ് ഷുഗർ ഉണ്ടാക്കാനായിട്ട് 2 or 3 tablespoon ഷുഗർ നന്നായിട്ട് മെൽറ്റാക്കിയെടുക്കുക. ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് മെൽറ്റായതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് തിളച്ച് ഇങ്ങനെ പൊന്തി വരുന്നത് പോലെ വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ബബിൾസ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത്. 1 tablespoon വെള്ളമാണ് ഞാനിതിൽ ചേർത്തത്. ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്നും നല്ല കട്ടിയായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ വെള്ളം പോലെ ഉണ്ട്. ഷുഗർ അവിടെ തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ ടൈമിൽ ഞാനൊരു 25 gram ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 2 tablespoonൊക്കെ വരും. ഇത് ഞാൻ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. വിസ്കി യൂസ് ചെയ്തിട്ടാണെങ്കിലും ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. 1/4 cup ബ്രൗൺ ഷുഗറാണ് ഞാൻ പൊടിച്ച് ചേർക്കുന്നത് കേട്ടോ. പൊടിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഞാനിത് പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബ്രൗൺ ഷുഗർ 1/4 cup എടുത്തതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇപ്പം തന്നെ ഒരു ലൈറ്റിഷ് ബ്രൗൺ കളർ കിട്ടിയല്ലോ. നമ്മൾ പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു കേക്കായിരിക്കും ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇതിലേക്ക് 1 മുട്ട പൊടിച്ചിടുക. പിന്നെ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 tablespoon വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ലൈറ്റായിട്ട് ഹാർഡാണ്. നമ്മൾ ഈ ഒരു ടൈമിനാണ് നമ്മൾ കാരമലൈസ്ഡ് ഷുഗർ ചേർക്കുന്നത്. ഈ കാരമലൈസ്ഡ് ഷുഗർ ചേർക്കുമ്പോഴേക്കും നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഷുഗർ എടുത്തതിന് ശേഷം കാരമലൈസ്ഡ് ഷുഗർ ആയിട്ടുള്ളത് കുറച്ച് കൂടുതൽ എടുത്താലും ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ നമുക്ക് കിട്ടും. നമ്മുടെ മെയിൻ താരം എത്തിയിട്ടുണ്ട്. സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കട്ടെ. 2 ദിവസത്തിൽ ഒരിക്കൽ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും മേലുള്ളതുമൊക്കെ നന്നായിട്ട് സോക്കായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഒട്ടും വെള്ളം നനവില്ലാണ്ട് വേണം കേട്ടോ ഇതെടുക്കാൻ. അതിനാണ് ഞാൻ ഇതേപോലെ ഗ്ലൗ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എങ്ങാനും ഒരു ഈർപ്പം ഉണ്ടെങ്കിൽ അത് ഈ ഒരു ടിന്നിലാവാണ്ടിരിക്കാനാണ്. ഇത് നമുക്കിനി മാറ്റിവെക്കാം. 250 gram ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 100 to 125 gram ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ 75 gram സോഫ്റ്റ് ഫ്രൂട്ട്സും ഡ്രൈ ആയിട്ടുള്ള നട്ട്സ് 25 gram ആണ് എടുത്തിട്ടുള്ളത്. കയ്യിലൊരു വെയിൻ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ഒരു കേക്കായതുകൊണ്ട് എക്സാക്റ്റ് 75 gram ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, ഞാൻ അതിലും കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്.
ടേബിൾസ്പൂൺ ഓറഞ്ച് പീലും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബ്ലാക്ക് കറണ്ട് ജാമോ അല്ലെങ്കിൽ ബ്ലൂബെറി ക്രഷോ ഒക്കെ ചേർത്ത് കൊടുക്കാട്ടോ. ഞാനിതിലേക്ക് 1 ml റമ്മും കൂടെ ചേർക്കുന്നുണ്ട്, കാരണം എനിക്ക് സോക്ക് ചെയ്ത് വെച്ചതിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് റമ്മും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഞാനിവിടെ ടിന്നൊക്കെ പ്രിപ്പയർ ചെയ്തു, ബട്ടർ പേപ്പറൊക്കെ ഇട്ട്. ഓയിലിന് പകരം ഞാൻ ബട്ടർ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്തത്. അതിലേക്ക് ബാറ്റർ മൊത്തം ഇതേപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കില്ല ഇതിൻ്റെ ബാറ്റർ, ദാ ഇതേപോലെ ആയിരിക്കും. അപ്പോൾ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഷേക്കാക്കി കൊടുത്തിട്ട് വേണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കാഷ്യൂസും പിന്നെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് കളർഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ചെറിയും പിന്നെ ബ്ലാക്ക് റേസൻസും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബിരിയാണി പോട്ടാണ്. ഞാനിതിൻ്റെ മുകളിലേക്കാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. എനിക്ക് ലോ ഫ്ലെയിമിൽ 1.5 മണിക്കൂർ വേണ്ടി വന്നു ഇതൊന്ന് ബേക്കായിട്ടെടുക്കാൻ. നമ്മൾ ഇടയ്ക്ക് ഹൈ ഫ്ലെയിം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ മേൽഭാഗം പൊങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാനിത് ബേക്ക് ചെയ്തത്. ഇതാ കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി, നല്ല മണം വരുന്നുണ്ട്. പ്ലം കേക്കിൻ്റെ മണം, ആഹാ. ഇത് 1 hour തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിത് ഒരു വയർ റാക്കിൽ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിതേപോലെ ഒന്ന് നൈഫ് ഓടിച്ചിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്തു. ഞാൻ ചെയ്യാറുള്ള ഓരോ ടെക്നിക്സാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നത്. ക്ലീൻ റാപ്പിൽ ഇതാ ഇതേപോലെ കേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലേറ്റിൽ എന്തെങ്കിലും ഈർപ്പമുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ കേക്കിലാവില്ല. ബട്ടർ പേപ്പറൊക്കെ മാറ്റി കേക്ക് ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കട്ടെ. ഇത് 349, അതായത് 350 grams ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയിലും കൂടുതൽ, അതായത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ക്വാണ്ടിറ്റിയിലും കൂടുതലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 80 grams ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നട്ട്സ് 50 grams ചേർത്തു. പിന്നെ കേക്കിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ വന്നത് കൊണ്ടാണ് അത്രേ ഉള്ളത്. 250 ആണെങ്കിൽ നിങ്ങൾ 50 grams തന്നെ എടുത്താൽ മതി. ഇനിയാണ് ഞാൻ എൻ്റെ റം ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 tablespoons റം എടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സൈഡിലൊക്കെ ഒന്ന് പതിയെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കേക്ക് ഒന്ന് പൊടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നമ്മൾ നാളെയാണ് എടുക്കാൻ പോകുന്നത്. ശരിക്കും ഒത്തൻറ്റിക് ആയിട്ടുള്ള കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ പ്ലം കേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് 1.5 ദിവസം നമ്മൾ ഇതേപോലെ റം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ക്രിസ്മസിൻ്റെ അന്നാണ് ആ കേക്ക് എടുക്കുക. പക്ഷേ എനിക്ക് അത്രത്തോളം കാത്തിരിക്കാനായിട്ടുള്ള ഒരു ഇല്ല. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ക്ലീൻ റാപ്പിൽ ഇതേപോലെ റാപ്പ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ പിറ്റേ ദിവസത്തേക്കാണ് എടുത്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, അതുവരെ കാത്തിരിക്കാനായിട്ടുള്ള ക്ഷമയില്ല. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ദാ ഇതേപോലെ റാപ്പ് ചെയ്തതിന് ശേഷം പുറത്ത് വെക്കുകയാണ്. പിറ്റേ ദിവസമായി, അപ്പോൾ നമുക്ക് ഈ ക്ലീൻ റാപ്പ് ഒന്ന് അൺറാപ്പ് ചെയ്തെടുക്കാം. ഇത് അൺറാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, പ്ലം കേക്കും റമ്മിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ശരിക്കും ഞങ്ങൾ 1 ദിവസത്തോളമായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പ്ലം കേക്ക് ഇരിക്കുംതോറും ടേസ്റ്റ് കൂടുമെന്നാണ് പറയുക. അപ്പോൾ ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 1 ആഴ്ച മുമ്പെങ്കിലും ഉണ്ടാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് ഇപ്പോഴത്തേക്ക് കട്ട് ചെയ്തതിന് ശേഷം ക്രിസ്മസിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം ചേരുക, ഒരു പ്ലം കേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എൻ്റെ റെസിപ്പി കണ്ടവർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ അപ്പോൾ കാണാം. ബൈ.